ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടുമ അച്ചാറാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ: പച്ചമാങ്ങ 2 കിലോ, വെളുത്തുള്ളി വലുത് 15 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 50 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന് പച്ചമുളക് 5 എണ്ണം, ഉപ്പ് ആവശ്യത്തിന് മുളകുപൊടി 4 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ, ഉലുവ 2 ടീസ്പൂൺ, കായം ആവശ്യത്തിന്, വിനാഗിരി ആവശ്യത്തിന് മാങ്ങയുടെ പുളി അനുസരിച്ച്. ആദ്യം പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെക്കുക. ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഇപ്പോൾ ഉലുവ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി അതൊക്കെ പൊട്ടിക്കണം. ചൂടായ പാനിലേക്ക് എണ്ണയൊഴിച്ച് കടുക് ഉലുവ ഇടുക. കടുക് പൊട്ടി, ഇനി ഉലുവ ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. ഇഞ്ചി ഇടുക. ഇതിലേക്ക് പച്ചമുളക്, എളുപ്പം വഴന്ന് വെക്കാൻ കുറച്ച് ഉപ്പ് ഇടാവുന്നതാണ്. ഇപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയും ലൈറ്റ് ആയിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച കറിവേപ്പില ഇട്ട് ഇളക്കുക. അപ്പോ വെളുത്തുള്ളി പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് 4 ടീസ്പൂൺ ചുവന്ന മുളക് ഇടുക, മുളക് പൊടി ഇടുക. കായം ആവശ്യത്തിന് ഇട്ടിളക്കുക. മുളക് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമാങ്ങ ഇട്ടിളക്കുക. ഉപ്പ് തിരിഞ്ഞ് മാങ്ങ ഇട്ട് ഇളക്കി കഴിഞ്ഞ് അത് പതുക്കെ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മാങ്ങ അധികം വെന്ത് പോകരുത്, പതുക്കെ ചൂടായി കഴിയുമ്പോൾ വാങ്ങണം. ഇനി ആദ്യം നമ്മൾ ഓട്ടിൽ വറുത്ത് വെച്ച കടുകും ഉലുവയും കൂടെ പൊടിച്ചെടുക്കുക. ഇപ്പൊ കടുകും ഉലുവയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാങ്ങയിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ കടുകുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ.